നമസ്കാരം. ഹിസ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വർഷം 1866 മെയ് മാസം 2ാം തീയതി പ്രഭാതം. സ്ഥലം പസഫിക്. ഹോണറ്റ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ക്ലിപ്പർ ഷിപ്പ് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള സാൻ ഫ്രാൻസിസ്കോ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പസഫിക്കിലൂടെ തെക്ക് നിന്ന് വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലിപ്പർ ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ കാലിഫോർണിയയിലും ഓസ്ട്രേലിയയിലുമൊക്കെ ഈ സ്വർണം കണ്ടുപിടിച്ച സമയത്ത് അങ്ങോട്ടേക്ക് ആയുധങ്ങൾ, ആളുകൾ ഇവയൊക്കെ പെട്ടെന്ന് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട കപ്പലുകളാണ് ഈ ക്ലിപ്പർ ഷിപ്പുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. താരതമ്യേന നീളക്കുറവുള്ള ഈ ഷിപ്പുകൾക്ക് ബാക്കിയുള്ള കപ്പലുകളെക്കാളും സ്പീഡ് കൂടുതലാണ്. പിന്നീട് 1843 ചൈനയിൽ നിന്ന് തേയില അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഇതേ ക്ലിപ്പർ ഷിപ്പുകൾ തന്നെയാണ് ഈ ചരക്കുകൾ കൈമാറ്റം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അതിവേഗം പറക്കുന്നത് എന്നാണ് അർത്ഥം. ഇത്തരം ക്ലിപ്പർ ഷിപ്പുകൾക്ക് അക്കാലത്ത് അമേരിക്കയുടെ കിഴക്കുള്ള ന്യൂയോർക്കിൽ നിന്നും ഹോൺ മുനമ്പ് ചുറ്റിയിട്ട്, തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഹോൺ മുനമ്പ് ചുറ്റിയിട്ട് സാൻ ഫ്രാൻസിസ്കോ അല്ലെങ്കിൽ കാലിഫോർണിയയിൽ എത്തിച്ചേരാനായിട്ട് എടുത്തിരുന്ന സമയം 90 അല്ലെങ്കിൽ 100 ദിവസങ്ങളാണ്. ഇതേ യാത്രയ്ക്ക് സാധാരണ കപ്പലുകൾക്ക് വേണ്ടത് 200 ദിവസങ്ങളായിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹോണറ്റ് എന്ന് പറഞ്ഞ പേരുള്ള ക്ലിപ്പർ ഷിപ്പ്, ഇതിൻ്റെ അർത്ഥം കടന്നൽ എന്നാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ സാൻ ഫ്രാൻസിസ്കോ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ തെക്ക് നിന്ന് വടക്കോട്ട് പസഫിക്കിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. 1866 മെയ് മാസം 2ാം തീയതി രാവിലെ ഈ കപ്പലിൻ്റെ 1ാം മേറ്റായിട്ടുള്ള ആൾ ഒരു സഹായിയെയും കൊണ്ട് ഡെക്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഈ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഇരുണ്ട മുറികളാണ് ഉള്ളത്, അന്നത്തെ കാലത്തെ കപ്പലാണ് എന്ന് ഓർക്കുക. ഇവരാദ്യം ചെന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ്. ആ ഹാളിൽ അവശരായ രോഗം പിടിച്ച നാവികരാണ് കിടന്നുറങ്ങുന്നത്. അതായത് ചുമ, നിലവിളി, വയ്യാത്ത രോദനങ്ങൾ, ഇങ്ങനെയുള്ള ശബ്ദങ്ങളാണ് ആ മുറിയിലുള്ളത്. ആ മുറിയും കഴിഞ്ഞിട്ടാണ് ഇവർ തൊട്ടടുത്തുള്ള സംഭരണ മുറിയിലേക്ക്, സ്റ്റോറേജ് മുറിയിലേക്ക് ഇവർ ചെന്ന് കയറിയത്. ഇവരുടെ ഉദ്ദേശം ഇവർക്ക് ഒരു കപ്പ് വാർണിഷ് വേണം. ഈ കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയമാണ്. അപ്പം അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ അവർക്ക് ഒരു കപ്പ് വാർണിഷ് ആവശ്യമായിട്ടുള്ളത്. ഈ വാർണിഷ് ഈ സംഭരണ മുറിയിലെ തടി കൊണ്ടുണ്ടാക്കിയ വീപ്പകളിലാണ് ഉള്ളത്. അത്തരം ഒരു വീപ്പയിലെ ടാപ്പ് തുറന്നിട്ട് ഇവർ ഈ കപ്പിലേക്ക് വാർണിഷ് എടുക്കുകയാണ്. അക്കാലത്തെ ലിക്വിഡ് വാർണിഷ് ഏതെങ്കിലും പെട്രോളിയം ബേസ്ഡ് സോൾവെൻറ്റിലായിരിക്കും ലയിപ്പിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിൽ എളുപ്പം തീ പിടിക്കുന്ന ബെൻസീൻ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. എന്നാൽ ഇന്ന് ഈ സ്ഥാനത്ത് നമ്മൾ വാട്ടർ ബേസ്ഡ് സോൾവൻസ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇവർ ഈ തടി വീപ്പയുടെ ഒരു മൂലയിലുള്ള ഈ ടാപ്പ് തുറന്നിട്ട് ഇതിനകത്തേക്ക് വാർണിഷ് പകരുന്ന സമയം ഈ വാർണിഷിൻ്റെ വേപ്പർ, ഈ ബാഷ്പം ഇതിന് ചുറ്റും വ്യാപിച്ചിട്ടുണ്ടാവണം. എന്താണേലും ഇതിന് അടുത്ത് തന്നെയാണ് ഇവരുടെ കയ്യിലെ ഈ വിളക്ക്, കത്തുന്ന വിളക്കുള്ളത്. പെട്ടെന്ന് തന്നെ ഈ വിളക്കിൽ നിന്ന് ഈ ബാഷ്പത്തിലേക്ക്, ഈ വേപ്പറിലേക്ക് തീ പടരുകയും ഇത് ആരുടെ കയ്യിലാണോ ഈ കപ്പ് ഉണ്ടായിരുന്നത്, ഈ കപ്പിലേക്ക് തീ വീണ്ടും പടരുകയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ കപ്പ് താഴേക്ക് പോവുകയും ചെയ്തു. അതായത് തീ പിടിച്ചിരിക്കുന്ന കപ്പ് തടി കൊണ്ടുള്ള നിലത്തേക്കാണ് വീണിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ നിലത്ത്, തടി കൊണ്ടുണ്ടായിരുന്ന ആ നിലത്ത് പെട്ടെന്ന് തന്നെ തീ അങ്ങ് പടർന്നു പിടിച്ചു. വേഗം എല്ലാവരും വെള്ളമെടുക്ക്, ഈ കൂടെ ഉണ്ടായിരുന്ന 1ാം മേറ്റ് ആക്രോശിച്ചു. ഇത് കേട്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന നാവികർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരക്കം പാഞ്ഞു. പക്ഷേ ഇവർ ആ മുറിയിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് കപ്പലിൻ്റെ മുൻഭാഗത്തുള്ള മറ്റൊരു മുറിയിലേക്ക് മാറുന്ന സമയത്ത് അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. അതിൻ്റെ കാരണം നമുക്കറിയില്ല. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പലാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് പെട്ടെന്ന് തീ പിടിച്ചിട്ടുണ്ടാവണം. എന്താണേലും ഈ പൊട്ടിത്തെറി കാരണം ഈ നാവികർക്ക് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് പോകുവാനായിട്ട് സാധിച്ചില്ല. ആകെ പുകയാണ്, തീയാണ്, എല്ലാവരും ചുമക്കിയാണ്, ആകെ എല്ലാവരും വിരണ്ടുപോയി. ഇവരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് ഈ മേലാത്ത അല്ലെങ്കിൽ വയ്യാത്ത നാവികർ കിടക്കുന്ന ഒരു മുറിയുണ്ടല്ലോ, അവരെ എല്ലാവരെയും പെട്ടെന്ന് വിളിച്ച് എണീപ്പിച്ചു. ഇവിടെ നിന്ന് പെട്ടെന്ന് കടക്ക്, കാരണം ഇങ്ങോട്ടേക്ക് പുക വരികയാണ്, തീ വരികയാണ്. അവരിൽ ആകാവുന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ ഡെക്കിലേക്ക് പെട്ടെന്ന് തന്നെ ഇവർ ചാടിക്കേറി. പക്ഷേ
എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ആ സമയം കൊണ്ട് തീ ആ ഭാഗത്തേക്കും കൂടെ വ്യാപിച്ചു. ഈ തീയ് പെട്ടെന്ന് തന്നെ വശങ്ങളിലെ തടി അറകളിലേക്ക് വ്യാപിച്ചു. അവിടെയാണ് എക്സ്ട്രാ വേണ്ടിയിരുന്ന പായകൾ ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഈ പായകളിലേക്ക് തീ പടർന്നു. തീയിൽ വെന്ത് വെണ്ണീറായ ഈ പായകൾ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിത്തെറിച്ചു. അതിൽ നിന്ന് തീ ബാക്കി ഭാഗങ്ങളിലേക്ക് വീണ്ടും പടർന്നു. ഇതേ സമയം താഴെ നിന്ന് ഡെക്കിലേക്ക് കയറിയ കുറച്ച് ആളുകൾ അവർ പെട്ടെന്ന് അപായം മണി മുഴക്കി. ഇത് കേട്ടിട്ട് ബാക്കി എല്ലാവരും ഈ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ചിലർ ഉറക്കത്തിലൊക്കെ ആയിരുന്നു. ഇവരെല്ലാം പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ആളുകൾ പരിഭ്രാന്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനായിട്ട് തുടങ്ങി. ഈ സമയത്താണ് ക്യാപ്റ്റൻ ജോസിയ മിച്ചലിൻ്റെ രംഗപ്രവേശം. ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൺട്രോളെല്ലാം പോയി. താഴത്തെ തട്ടിലെല്ലാം തീയും പുകയുമാണ്. ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു, അത് മുകളിലത്തെ തട്ടിലേക്ക് വ്യാപിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡോറുകൾ ഹാച്ചുകൾ എല്ലാം അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഓർഡർ കൊടുത്തു. ഇവരെല്ലാം തന്നെ താഴെ നിന്ന് മുകളിലേക്ക് വരാനുള്ള എല്ലാ ഡോറുകളും അടച്ചു. അതിനകത്ത് ഓൾറെഡി കുടുങ്ങിപ്പോയവരെ ഇവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം അങ്ങോട്ട് പോയിട്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല, അവരതിനകത്ത് കുടുങ്ങിപ്പോയി. താഴെ നിന്ന് മുകളിലേക്കുള്ള എല്ലാ ഡോറുകളും അടച്ചതോടെ ഈ തീ മുകളിലേക്ക് വരുന്നില്ലെങ്കിലും ഇതിനകത്തുള്ള ദ്വാരങ്ങൾ വഴി പുക മുകളിലേക്ക് ഉയരുവാനായിട്ട് ആരംഭിച്ചു. അതായത് ഇപ്പോൾ പസഫിക്കിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കനൽ പോലെയായി ഈ ഹോണറ്റ് എന്ന് പറഞ്ഞ കപ്പൽ. അതായത് മൈലുകൾക്കപ്പുറത്ത് നിന്ന് പോലും ഈ പുകയുന്ന ഹോണറ്റ് എന്ന് പറഞ്ഞ കപ്പലും അതിൻ്റെ പുകയും ആളുകൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അത് കാണാനായിട്ട് ആ ഭാഗങ്ങളിൽ ഇവരുടെ നിർഭാഗ്യത്തിന് മറ്റാരും ഉണ്ടായിരുന്നില്ല. അതായത് പസഫിക്കിലെ നടുക്കടലിൽ പുകയുന്ന ഒരു കപ്പൽ ഹോണറ്റ്, അതിൻ്റെ ക്യാപ്റ്റൻ ജോസിയ മിച്ചൽ, അദ്ദേഹത്തിൻ്റെ കൂടെ 50-ൽ താഴെ നാവികർ. കഥ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഹിസ്റ്റോറീസ്. ഈ കഥയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. നമ്മൾ ഈ കഥ തീരുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പാകത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നായക കഥാപാത്രത്തെ കിട്ടും. അതാണ് ക്യാപ്റ്റൻ ജോസിയ മിച്ചൽ. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. കുറച്ച് വർഷങ്ങൾ പുറകിൽ നിന്നാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. അതായത് 1853 അമേരിക്കയിലെയും ബ്രിട്ടനിലെയും കപ്പൽ നിർമ്മാണശാലകളിൽ നിന്നും അനേകം ക്ലിപ്പർ ഷിപ്പുകൾ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഓസ്ട്രേലിയയിലും കാലിഫോർണിയയിലുമൊക്കെ ഗോൾഡ് റഷ് നടക്കുന്ന സമയമാണ്. ഈ കാലിഫോർണിയയിലേക്ക് ഈ യൂറോപ്പിൻ്റെ ഭാഗത്തു നിന്നും ആളുകൾ അമേരിക്കൻ ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരാദ്യം വന്ന് എത്തുക അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കിഴക്കൻ തീരത്തുള്ള ന്യൂയോർക്ക് പോലുള്ള ഭാഗങ്ങളിലാണ്. പക്ഷേ കാലിഫോർണിയ കിടക്കുന്നത് അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ്. അങ്ങോട്ടേക്ക് കരമാർഗം ചെന്നെത്തുവാനായിട്ട് അന്ന് വലിയ മാർഗങ്ങളൊന്നുമില്ല. ആകെയുള്ളൊരു മാർഗം ന്യൂയോർക്കിൽ നിന്നും ഒരു കപ്പലെടുത്തിട്ട് അല്ലെങ്കിൽ കപ്പലിൽ ഈ ഹോൺ മുനമ്പ്, തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഹോൺ മുനമ്പ് ചുറ്റിയിട്ട് കാലിഫോർണിയയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതായത് ഈ കാലിഫോർണിയയ്ക്കും ന്യൂയോർക്കിനും ഇടയ്ക്ക് അനേകം ക്ലിപ്പർ ഷിപ്പുകൾ ഈ ഭാഗ്യാന്വേഷികളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും മിലങ്ങും പായുന്ന ഒരു സമയമാണ് 1850-കൾ. എത്രയും വേഗം ഒരു ദിവസം മുൻപേ ഈ കാലിഫോർണിയയിൽ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ എത്തിക്കൊണ്ടിരുന്ന ഈ ഭാഗ്യാന്വേഷികളുടെ പ്രധാന ഉന്നം. നമ്മൾ KSRTC സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ബസ്സുകൾ അവിടെ കാത്തു നിൽപ്പുണ്ടെങ്കിൽ അതിൽ ഏത് ബസ്സാണ് ആദ്യം പുറപ്പെടുക അല്ലെങ്കിൽ ഏത് ബസ്സാണ് ലക്ഷ്യസ്ഥാനത്ത് ആദ്യം എത്തിച്ചേരുക എന്ന് അന്വേഷിച്ച് അറിഞ്ഞ ശേഷം നമ്മൾ ആ ബസ്സിലാണ് കയറിയിരിക്കുക. അതുപോലെ തന്നെയായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ ന്യൂയോർക്കിൽ ക്ലിപ്പർ ഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ പരക്കം പാഞ്ഞുകൊണ്ടിരുന്നത്. ന്യൂയോർക്കിൽ അനേകം ക്ലിപ്പർ ഷിപ്പുകൾ ഇങ്ങനെ നങ്കൂരും അടിച്ച് കിടപ്പുണ്ടാവും. അതിൽ ആദ്യം എത്തിച്ചേരുന്ന ക്ലിപ്പർ ഷിപ്പിലാണ് ആളുകൾ എത്തിച്ചേരുക. സ്വാഭാവികമായിട്ടും ഇത്തരം ക്ലിപ്പർ ഷിപ്പുകൾ തമ്മിൽ നമ്മുടെ മത്സര ഓട്ടം പോലെ, അതായത് ബസ്സുകളുടെ മത്സര ഓട്ടം പോലെ, ഒരു മത്സരം ഇവർക്കിടയിലും സംജാതമായി. അത് പിന്നീട് ഈ ക്ലിപ്പർ ഷിപ്പുകൾ തമ്മിലുള്ള മത്സരം പിന്നീട് ക്യാപ്റ്റന്മാർ തമ്മിലും പിന്നീട് ഈ ഷിപ്പുകളുടെ ഉടമസ്ഥന്മാർ തമ്മിലും ആ കമ്പനികൾ തമ്മിലുമായി. അങ്ങനെ അവസാനം ഇത് ഔദ്യോഗിക മത്സരം വരെയായി മാറി. ഫ്ലൈയിങ് ക്ലൗഡ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ക്ലിപ്പർ ഷിപ്പായിരുന്നു ഇത്തരം മത്സര ഓട്ടത്തിലെ പ്രധാന വിജയി. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഒരു സാധാരണ കപ്പലിന് കിഴക്കുള്ള ന്യൂയോർക്കിൽ നിന്നും പടിഞ്ഞാറുള്ള കാലിഫോർണിയയിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് 200 ദിവസങ്ങളിൽ കൂടുതൽ വേണം. പക്ഷേ ക്ലിപ്പർ ഷിപ്പുകൾ ഏതാണ്ട് 100 ദിവസങ്ങൾ കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അത്തരം ക്ലിപ്പർ ഷിപ്പുകളുടെ മത്സര ഓട്ടത്തിൽ എപ്പോഴും വിജയിക്കുക ഫ്ലൈയിങ് ക്ലൗഡ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പലായിരുന്നു. 1853 മത്സരം ഫ്ലൈയിങ് ക്ലൗഡും
നമ്മുടെ ഈ കഥയിലെ കപ്പലായിട്ടുള്ള ഹോണറ്റും തമ്മിലായി. ആ സമയത്തും ഹോണറ്റിൻ്റെ ക്യാപ്റ്റൻ ഈ ജോസിയ മിച്ചൽ തന്നെയായിരുന്നു. ന്യൂയോർക്കിൽ നിന്നും കാലിഫോർണിയ ലക്ഷ്യമാക്കിയിട്ട് ഈ മിച്ചലിൻ്റെ ഹോണറ്റ് യാത്ര തിരിച്ചത് 26 ഏപ്രിൽ 1853 ഫ്ലൈയിങ് ക്ലൗഡ് ആകട്ടെ പിന്നീട് 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ന്യൂയോർക്കിൽ നിന്നും യാത്ര തിരിച്ചത്. പക്ഷേ ജോസിയ മിച്ചല് തൻ്റെ കപ്പലിനെ കൊണ്ട് ആവതും ശ്രമിച്ചെങ്കിലും 2 ദിവസം മുന്നേ യാത്ര തിരിച്ചെങ്കിലും അവസാനം ലക്ഷ്യസ്ഥാനത്ത് ഈ 2 കപ്പലുകളും ഒരേ ദിവസമാണ് വന്നു ചേർന്നത്. അതായത് യാത്ര പുറപ്പെട്ടിട്ട് 106-ാമത്തെ ദിവസമാണ് ഹോണറ്റ് ഈ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിച്ചേർന്നത്. അതായത് യാത്ര പുറപ്പെട്ടിട്ട് 106-ാമത്തെ ദിവസമാണ് ഹോണറ്റ് കാലിഫോർണിയയിൽ എത്തിച്ചേർന്നത്. അതേ ദിവസം തന്നെ, അതായത് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് യാത്ര പുറപ്പെട്ട ഫ്ലൈയിങ് ക്ലൗഡും അവിടെ എത്തിച്ചേർന്നു. അതായത് ചുരുക്കത്തിൽ ആ മത്സരത്തിൽ ഫ്ലൈയിങ് ക്ലൗഡാണ് വിജയിച്ചത്. പിന്നീട് ഫ്ലൈയിങ് ക്ലൗഡ് ഈ ഒരു മത്സരത്തിൽ സ്ഥാപിച്ച റെക്കോർഡ്, അതായത് ന്യൂയോർക്കിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് 89 മണിക്കൂർ എന്ന് പറഞ്ഞ റെക്കോർഡ് 130 കൊല്ലത്തോളം നിലനിന്നു എന്നുള്ളതാണ് രസം. പിന്നീട് 1989 മാത്രമാണ് ഈ റെക്കോർഡ് തകർക്കപ്പെട്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, ഇപ്പോൾ നിലവിലുള്ള റെക്കോർഡ് 2008 സ്ഥാപിച്ച 43 ദിവസം 38 മിനിറ്റ് എന്ന റെക്കോർഡാണ്. കാര്യം മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ജോസിയ മിച്ചല് അന്നുള്ളതിൽ ഏറ്റവും നല്ല നാവികരിൽ ഒരാളായിരുന്നു, ഏറ്റവും നല്ല കപ്പൽ ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു. 1866 നമ്മൾ ആദ്യം പറഞ്ഞ ഈ തീപിടുത്തം നടക്കുന്ന സമയത്ത് ഈ കപ്പലിലെ കാര്യങ്ങളെല്ലാം വളരെ ശാന്തമായിരുന്നു. കാരണം ഇതിനു മുമ്പ് വലിയ കാര്യമായ കാലാവസ്ഥ വ്യതിയാനങ്ങളൊന്നും ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാവികരെല്ലാം ബോറടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. എന്തെങ്കിലും വെല്ലുവിളികൾ ഈ കടലിലുണ്ടെങ്കിൽ മാത്രമാണ് നാവികർ ഒന്ന് ഉണരുന്നത്. എന്നാൽ കപ്പൽ ഈ അമേരിക്കയുടെ കിഴക്കം തീരം വിട്ടിട്ട് ഹോൺ മുനമ്പ് ചുറ്റിയിട്ട് പടിഞ്ഞാറൻ തീരത്തിലേക്ക് കയറിയതോടെ കാലാവസ്ഥ മോശമായി. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ മഴയും തണുപ്പും ഇരുട്ടും ഈ കപ്പലിനെ പൊതിഞ്ഞു നിന്നു. നാവികരെല്ലാം തണുത്തു വിറങ്ങലിച്ചാണ് കഴിഞ്ഞുകൂടിയത്. എന്നാൽ സാവധാനം കാലാവസ്ഥ നന്നായതോടെ നാവികരുടെ മൂഡ് മാറി, മാനം തെളിഞ്ഞു, എല്ലാം ശരിയായി എന്ന് തോന്നിയ ഒരു ഘട്ടം. ആ ഒരു ഘട്ടത്തിലാണ് 1866 മെയ് 2 പ്രഭാതത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ തീപിടുത്തം ഉണ്ടായത്. അന്ന് പകൽ മുഴുവൻ ആളുകൾ പല വിധത്തിൽ വെള്ളം കോരി ഒഴിച്ചും അങ്ങനെ പല രീതിയിൽ ഈ തീയെ കെടുത്താനായിട്ട് നോക്കിയെങ്കിലും അതിന് സാധിച്ചില്ല. രാത്രിയായതോടെ ആളുകൾ ഭയപ്പെട്ടു തുടങ്ങി. പരിഭ്രാന്തി കാരണം ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. കാരണം പെട്ടെന്ന് തീ വന്നിട്ട് തങ്ങളെല്ലാം വെന്തു മരിച്ചു പോകുമോ എന്നുള്ള ഭയമായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് അന്നത്തെ രാത്രി എല്ലാവരും ഉറങ്ങാതെയാണ് ഈ കപ്പലിൻ്റെ ഡെക്കിൽ കാത്തിരുന്നത്. കപ്പലിൻ്റെ അടിവയറ്റിൽ നിന്നും തുടങ്ങിയ തീയ് സാവധാനം ഡെക്കിനെ നക്കിത്തുടങ്ങി. അങ്ങനെ മെയ് 3 പ്രഭാതമായി. രാത്രി പായിമരത്തിലേക്ക് കയറിക്കൂടിയ തീയ് വെളുപ്പിനെ 9 മണിയോടെ അതിനെ പൂർണ്ണമായും വിഴുങ്ങിയതോടെ ഈ പായ്മരം കത്തി നിലം പതിച്ചു. തീ അണയ്ക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഇനിയും ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ലൈഫ് ബോട്ടുകൾ റെഡിയാക്കി രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. അങ്ങനെ ബോട്ടുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ജോസിയ മിച്ചല് ഉത്തരവ് കൊടുത്തു. 20 വർഷത്തെ തൻ്റെ നാവിക ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് ബോട്ടിലേക്ക് മാറുക എന്നുള്ള ഈ ഒരു സന്ദർഭം, അത് ജോസിയ മിച്ചലിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. കാരണം ഒരു കപ്പൽ തകരുന്നത് ഒരു ക്യാപ്റ്റൻ്റെ പരാജയമാണ് എന്ന് കണക്ക് കൂട്ടിയിരുന്ന ഒരു കാലഘട്ടത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. തൻ്റെ നാവിക ജീവിതത്തിലെ വലിയൊരു പരാജയമാണ് ഈ ദിനം എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. പതിവിന് വിപരീതമായിട്ട് തൻ്റെ ഈ കപ്പൽ ഈ സാൻ ഫ്രാൻസിസ്കോ ലക്ഷ്യമാക്കി പോകേണ്ടതിന് പകരം ഇപ്രാവശ്യം സാൻഡ്വിച്ച് ദ്വീപുകളെ ലക്ഷ്യമാക്കി പോകാനാണ് കമ്പനി ജോസിയ മിച്ചലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാൻഡ്വിച്ച് ദ്വീപുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഭൂപടത്തിൽ കാണുന്ന സാൻഡ്വിച്ച് ദ്വീപുകളല്ല. അന്ന് സാൻഡ്വിച്ച് ദ്വീപുകൾ എന്നറിയപ്പെട്ടിരുന്നത് ഇന്ന് ഹവായ് എന്ന് നമ്മൾ വിളിക്കുന്ന ഹവായ് ഐലൻഡുകളാണ്. 1778 ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഹവായ് ഐലൻഡുകൾക്ക് ഇട്ട പേരാണ് സാൻഡ്വിച്ച് ദ്വീപുകൾ എന്നുള്ളത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഹവായ് ഐലൻഡുകളുടെ പേര് സാൻഡ്വിച്ച് ദ്വീപുകൾ എന്നാണ്. എന്നാൽ ഇന്ന് ഈ പേരിൽ വേറെ ദ്വീപുകളാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഈ ക്യാപ്റ്റൻ ജോസിയ മിച്ചലിന് ഭാര്യയുണ്ട്, രോഗിയാണ്, 2 പെൺമക്കളുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് ഭാര്യ പലതവണ ഇനി കടലിൽ പോകരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും ഭാര്യയുടെ ഈ രോഗത്തിനുള്ള ചെലവുകൾ അത് വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വീണ്ടും ഈ കപ്പലിൽ തന്നെ ക്യാപ്റ്റനായിട്ട് തുടരുന്നത്. അതൊരു അബദ്ധമായി പോയോ എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും തോന്നുന്നുണ്ടാവാം. 50-ൽ താഴെ ആളുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ നാവികരൊന്നുമല്ല. കാശ് കൊടുത്തിട്ട് കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളും ഈ കപ്പലിലുണ്ട്. അക്കൂട്ടത്തിലെ 2 പേരാണ് ഫെർഗൂസൺ സഹോദരന്മാർ. അതായത് ഹെൻറി ഫെർഗൂസനും അദ്ദേഹത്തിൻ്റെ സഹോദരനും. ഈ ഹെൻറി ഫെർഗൂസൻ്റെ സഹോദരന് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശ സംബന്ധമായ രോഗമുണ്ടായിരുന്നു.
ഈ രോഗം മാറാനായിട്ട് ഈ സാൻഡ്വിച്ച് ദ്വീപുകളിലെ കാലാവസ്ഥ നല്ലതാണ് എന്ന് ഒരു ഡോക്ടർ ഇദ്ദേഹത്തെ ഉപദേശിച്ചു. അതിൻ്റെ പേരിലാണ് ഇവർ ഈ കപ്പലിൽ കയറി കൂടിയിട്ട് സാൻഡ്വിച്ച് ദ്വീപുകളിലേക്ക് പോകുന്നത്. ഇവരെ അവിടെ ഇറക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കപ്പൽ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്നതിന് പകരം ഇപ്പോൾ ഈ സാൻഡ്വിച്ച് ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ കമ്പനി ഈ നമ്മുടെ ഈ ക്യാപ്റ്റൻ മിച്ചലിനോട് പറഞ്ഞിരുന്നത്. എന്താണേലും ഇത് അവിടം വരെ പോയില്ല. അതിന് മുമ്പ് നമ്മുടെ ഈ കപ്പൽ തീപിടിച്ചു. ഇനി ഈ കപ്പലിൽ നിന്ന് ഇവർക്കെല്ലാം ഇറങ്ങിയേ മതിയാവും. ഇനി ഈ കപ്പലിൽ നാവികർ ഇതുപോലെ കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ ഇത് കൂടാതെ ടൺ കണക്കിന് കൽക്കരി, മെഴുകുതിരി, മണ്ണെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ കപ്പലിലുണ്ട്. ഇതെല്ലാം അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ നിറച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ കപ്പലിൽ തീ കത്താൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 24 മണിക്കൂറായിട്ടുണ്ട്. പക്ഷേ ഈ കപ്പലിലെ തീ ഇവർക്ക് അണയ്ക്കാനായിട്ട് സാധിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇതിനോടകം ഈ കപ്പലിൽ നിന്ന് എന്തുകൊണ്ട് ഇവർ മാറുന്നില്ല എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഈ ജോസിയ മിച്ചല് ഈ കപ്പലിൽ നിന്ന് ആളുകളെ മാറ്റാതിരിക്കാനുള്ള രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇദ്ദേഹം വിചാരിച്ചിരുന്നത് ഈ കപ്പലിൻ്റെ തീയും പുകയും നല്ല ഉയരത്തിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. അത് കണ്ടിട്ട് ദൂരെയുള്ള ഏതെങ്കിലും കപ്പൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇദ്ദേഹം 24 മണിക്കൂർ കാത്തു നിന്നത്. അത് മാത്രവുമല്ല, ഈ കപ്പൽ എന്ന് പറയുന്നത് വലിയൊരു സുരക്ഷാപാത്രമാണ്. അതിൽ നിന്നും പെട്ടെന്ന് ഈ കടലിലേക്ക് ഇവരെ ഈ ചെറിയ ബോട്ടിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അപകടം പിടിച്ച പണിയാണ്. ഇതുവരെയും കടലിനെ ഇവർക്ക് നേരിട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ബോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടലും ഇവരും മുഖാമുഖമാകും. അത് പലർക്കും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാക്സിമം കപ്പലിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ശ്രമിച്ചത്. അതായത് കപ്പലിൽ നിന്ന് നേരെ ബോട്ടിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മയുടെ മടിയിൽ നിന്നും നേരെ നിലത്തേക്ക് ഇറക്കി വെക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ ഈ പായ്മരം കത്തി വീണതോടെ ഇനിയും ഈ കപ്പലിൽ തുടരുന്നുകൊണ്ടോ യാതൊരു അർത്ഥവുമില്ല എന്ന് ജോസിയ മിച്ചലിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് എല്ലാവരോടും ബോട്ടുകൾ റെഡിയാക്കുക, നമുക്ക് ബോട്ടിലേക്ക് കയറാം എന്ന് പറഞ്ഞത്. ഇനി ഈ കപ്പലിൽ അവശേഷിക്കുന്നത് ഏതാണ്ട് 33 പേരാണ്. 3 ബോട്ടുകളുണ്ട്. ഈ 33 പേര് ഈ 3 ബോട്ടുകളിലേക്ക് മാറാനായിട്ടാണ് പോകുന്നത്. എന്താണെങ്കിലും ജോസിയയുടെ ഓർഡർ കിട്ടിയതോടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാൻ തുടങ്ങി. കാരണം കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ ബോട്ടിലേക്ക് മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് മറ്റൊരു കാരണമുണ്ട്. ബോട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ എത്ര ദിവസങ്ങൾ, എത്ര മാസങ്ങൾ ഈ ബോട്ടുകളിൽ തങ്ങൾക്ക് തുടരേണ്ടി വരും എന്ന് ഇവർക്ക് യാതൊരു നിശ്ചയമില്ല. കാരണം റെസ്ക്യൂ ഷിപ്പ് എപ്പോൾ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും തീരത്തേക്ക് എപ്പോൾ വന്ന അടിയും, ഇതൊന്നും ഇവർക്കറിയില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുള്ളത് ക്യാപ്റ്റന് മാത്രമാണ്. എന്താണേലും ഈ ബോട്ടുകളിലേക്ക് സാധനങ്ങൾ അവർ കയറ്റാനായിട്ട് ആരംഭിച്ചു. 12 ടിന്ന് ക്യാൻ മീറ്റ്, വലിയൊരു പെട്ടി ഉണക്ക മുന്തിരി, 7 പെട്ടി ഉണങ്ങിയ പന്നിയിറച്ചി, 2 കിലോ ബട്ടർ, ഏതാണ്ട് 100 പീസ് ബ്രെഡ്, പിന്നെ 4 ബക്കറ്റ് നിറച്ച് ഉരുളക്കിഴങ്ങ്, ഇത്രയും സാധനങ്ങളാണ് അവർ ബോട്ടുകളിലേക്ക് കയറ്റിയത്. പിന്നീട് ക്യാപ്റ്റൻ ജോസിയ മിച്ചലിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം 46 ലിറ്റർ ശുദ്ധജലം, പിന്നീട് ക്രോണോമീറ്ററും ബാക്കിയുള്ള അങ്ങനെയുള്ള നാവിഗേഷണൽ ഉപകരണങ്ങൾ, ഇതെല്ലാം ഇദ്ദേഹത്തിന് വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇതിലേക്ക് കയറ്റാനായിട്ട് ആവശ്യപ്പെട്ടത്. അതുമാത്രവുമല്ല, അതിശൈത്യത്തിലെ ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പുകയില, ചുരുട്ട്, അതിൻ്റെ പൈപ്പ്, പിന്നെ ഈ തീപ്പെട്ടികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബോട്ടുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ജോസിയ പറഞ്ഞു. കയ്യിൽ കിട്ടിയ കുറച്ച് രോമ പുതപ്പുകൾ ചിലർ ബോട്ടിലേക്ക് മാറ്റിയതല്ലാതെ എക്സ്ട്രാ വസ്ത്രങ്ങളൊന്നും ഇവരാരും എടുക്കാനായിട്ട് തുനിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്കതിന് സമയം കിട്ടിയില്ല. ചിലരാകട്ടെ മേൽവസ്ത്രം ഇല്ലാതെ തന്നെയാണ് ബോട്ടിലേക്ക് കയറിയത്. ആകെ 3 ബോട്ടുകളാണ് ഉള്ളത്. അതിൽ 1 വലിയ ബോട്ടാണ് ലോങ് ബോട്ട്, ബാക്കിയുള്ള 2 എണ്ണം ചെറുതാണ്. ഈ 2 ചെറിയ ബോട്ടുകളിലേക്ക് 9 ആളുകൾ വെച്ച് കയറി. ബാക്കിയുള്ള 15 ആളുകൾ വലിയ ലോങ് ബോട്ടിലേക്കാണ് കയറിയത്. അങ്ങനെ 9, 9, 15 ആകെ 33 ആളുകൾ. നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ പെയ്ഡ് പാസഞ്ചേഴ്സ് ഇതിനകത്തുണ്ട്, നമ്മുടെ ഫെർഗൂസൺ ബ്രദേഴ്സ്. അവർ ഈ ലോങ് ബോട്ടിലേക്കാണ് കയറിയത്. ഈ ലോങ് ബോട്ട് നയിക്കുന്നത് ക്യാപ്റ്റൻ ജോസിയ മിച്ചൽ തന്നെയാണ്. ഈ ഫെർഗൂസൺ സഹോദരങ്ങളിൽ ഒരാൾ ഡയറി എഴുതുന്നുണ്ടായിരുന്നു. ഈ ഡയറിക്കുറിപ്പ് അനുസരിച്ചിട്ട് അന്നത്തെ ദിവസം വൈകുന്നേരം രാത്രിയാകാറായപ്പോൾ 6 മണിക്കാണ് ഇവരെല്ലാം ഈ കപ്പൽ വിട്ടിട്ട് ഈ ബോട്ടുകളിലേക്ക് മാറിയിരിക്കുന്നു. വെറുതെ ആളുകളെ ഈ 3 ബോട്ടുകളിലേക്ക് കുത്തി നിറക്കുകയല്ല ക്യാപ്റ്റൻ ജോസിയ മിച്ചൽ ചെയ്തത്. അദ്ദേഹം ചെയ്തത് ഈ 3 ബോട്ടുകളിലേക്കും വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകളെ കയറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതായത് ഒരു ബോട്ടിൽ പാചകം ചെയ്യാൻ അറിയാവുന്ന ഒരാൾ, നാവിഗേഷൻ അറിയാവുന്ന ഒരാൾ, നേതൃത്വ പാഠവുമുള്ള ഒരാൾ, അങ്ങനെ മിനിമം 3 പേര് ഒരു ബോട്ടിൽ ഉണ്ടാവണം. അങ്ങനെ ഓരോ ബോട്ടിലും ഇത്തരം 3 ആളുകളുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഈ 3 ആയിട്ട് ആളുകളെ വിഭജിച്ചിട്ട് ഈ 3 ബോട്ടുകളിലേക്ക് മിച്ചല്, ഈ ജോസിയ മിച്ചല് ആളുകളെ കയറ്റിയത്. ഇതിൽ ലോങ് ബോട്ട്, വലിയ ബോട്ട്, 15 പേരുള്ള ബോട്ട് ജോസിയ മിച്ചല് തന്നെയാണ് നയിച്ചിരുന്നത്. 2-ാമത്തെ ബോട്ട്, ഒരു ചെറിയ ബോട്ട്,
ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മേറ്റ് ആയിരുന്ന സാമുവേൽ ഹാർഡിയുടെ നേതൃത്വത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ചെറിയ ബോട്ട് സെക്കൻഡ് മേറ്റായിട്ടുണ്ടായിരുന്ന മിസ്റ്റർ പാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു നയിച്ചിരുന്നത്. അങ്ങനെ മൂന്ന് ബോട്ടുകളിലേക്ക് ഇവർ മാറി. ഇനി അടുത്ത പടി ഈ മൂന്ന് ബോട്ടുകളും ശക്തിയേറിയ വടങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുക എന്നുള്ളതാണ്. ഈ മിച്ചൽ വിചാരിച്ചിരിക്കുന്നത് ഈ മൂന്ന് ബോട്ടുകളും ഒരുപോലെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ മൂന്നും കാറ്റത്ത് മൂന്ന് വഴിക്ക് പോയി കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണവും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ചുഴിയിലോ കാറ്റിലോ പെട്ട് നശിച്ചു പോകും എന്നുള്ള ധാരണയിലാണ് ഇത് മൂന്നും കൂട്ടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉത്തരവിട്ടത്. ഇത്രയും ആയ ശേഷം ക്യാപ്റ്റൻ ജോസിയ ആളുകളോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നിങ്ങൾ തുഴയോ ഒന്നും വേണ്ട, വിശ്രമിക്കുക, കാരണം നമ്മുടെ എല്ലാം മനസ്സസ്വസ്ഥമാണ്, അതുകൊണ്ട് ഇന്നത്തെ ദിവസം പണിയെടുക്കേണ്ട, എല്ലാവരും വിശ്രമിക്കുക. രാത്രി ആയതോടെ ഇവർക്ക് ഉറക്കം വരുന്നുണ്ട്, ക്ഷീണമുണ്ട്, ഇവർക്ക് ഉറങ്ങണമെന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ല, കാരണം തൊട്ടരികിൽ ഇവരുടെ കപ്പൽ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച ഇവർക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. അകലെ കത്തുന്ന തീപ്പന്തം പോലെ അവരുടെ കപ്പൽ എരിഞ്ഞടങ്ങുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. ഈ ഹോണറ്റിൻ്റെ അവസാനം വലിയൊരു പൊട്ടിത്തെറിയോടെയായിരുന്നു. കാരണം അവസാന നിമിഷമാണ് ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ മണ്ണെണ്ണ ബാരലുകളിലേക്ക് ഈ തീ പടർന്നത്. ആ സമയത്ത് ഇതിനുള്ളിൽ നിന്ന് വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. കടലിൽ വലിയൊരു കരിമരുന്ന് കലാപ്രകടനമാണ് ആ സമയത്ത് ഉണ്ടായത്. പക്ഷേ അത് കാണാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ആയതോടെ ഹോണറ്റ് പൂർണ്ണമായും തകർന്ന് കടലിൽ താന്നു കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഈ ഹോണറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ടുള്ള ചില തടിക്കഷ്ണങ്ങൾ, കത്തുന്ന തടിക്കഷ്ണങ്ങൾ ജലപ്പരപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കളിക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട് അവർക്ക് എങ്ങനെ ഉറങ്ങാനായിട്ട് സാധിക്കും? കപ്പൽ പൂർണ്ണമായിട്ട് മുങ്ങിയതോടെ ആളുകൾക്ക് വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ഇന്നത്തെ മോഡേൺ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ വൈകാരികമായ ബന്ധം ഈ കപ്പലുകളുമായിട്ട് അന്നത്തെ നാവികർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം മറ്റൊന്നുമല്ല, കപ്പലുകളുടെ സൈസ് ചെറുതായിരുന്നു, കൂടുതൽ ജോലികൾ ഇവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഈ കപ്പലിൻ്റെ സൈസ്, ഇവർ തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാവണം ഇവർക്ക് കപ്പലിനോട് കൂടുതൽ ഈ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഇതേ സമയം ക്യാപ്റ്റൻ ജോസിയുടെ മനസ്സിലൂടെ മറ്റു പല പ്രശ്നങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം ചാർട്ട് ചെയ്തതനുസരിച്ചിട്ട് ഇനിയും ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഈ കപ്പൽ സാൻഡ്വിച്ച് ദ്വീപുകളിൽ ചെല്ലേണ്ടത്. അങ്ങനെ ചെന്നില്ലെങ്കിൽ വീണ്ടും രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാലേ ഈ തുറമുഖത്തുള്ള ആളുകൾക്ക് ഈ കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. അതും കഴിഞ്ഞിട്ടേ യോഗമുണ്ടെങ്കിൽ ഒരു റെസ്ക്യൂ ഷിപ്പ് ഇവർ പറഞ്ഞയക്കുകയുള്ളൂ. അതും കറക്റ്റ് സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് വീണ്ടും ആഴ്ചകളും മാസങ്ങളും എടുക്കും. അതായത് ഇവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കപ്പൽ വരും എന്നുള്ള പ്രതീക്ഷ വേണ്ട. അടുത്ത പ്രശ്നം, ഇത്രയും പൊട്ടിത്തെറിയും തീയും പുകയും ഉണ്ടായിട്ട് പോലും തൊട്ടടുത്തുള്ള ഒരു കപ്പലും ഇത് കണ്ടിട്ടില്ല. അതായത് ഈ വഴി വേറൊരു കപ്പലും ഈ സമയം ഇല്ല. ചുരുക്കത്തിൽ ഒരു റെസ്ക്യൂ ഉടനെ എങ്ങും ഉണ്ടാവില്ല, മാസങ്ങളോളം കടലിൽ ഈ ബോട്ടിൽ കഴിയേണ്ടി വരും. അങ്ങനെ ഏറ്റവും കൂടുതൽ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ബോട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമാണ് സർവൈവ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. എന്നാൽ കുളത്തിൽ പോയ മുട്ടുസൂചി തിരികെ കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടോ അത്രയും സാധ്യതയുള്ളൂ മാസങ്ങളോളം ഇതിനുള്ളിൽ ആളുകൾ പിടിച്ചു നിൽക്കാനുള്ളത്. അതായത് രക്ഷപ്പെടാനുള്ള സാധ്യത വെറും സീറോ ആണ് എന്നുള്ളതാണ് ജോസിയ മിച്ചലിൻ്റെ കണക്ക് കൂട്ടൽ. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ ബോട്ടിലിരിക്കുന്ന സമയത്ത് പൊട്ടിത്തകർന്നു പോയ ഹോണറ്റിൻ്റെ ചില കത്തുന്ന ഭാഗങ്ങൾ ഇവരുടെ ബോട്ടിനരികിലൂടെ കടന്നങ്ങ് പോയി. ആ സമയത്ത് ആളുകൾ ഒരു വൈകാരിക ഭാവത്തോടെയാണ് ഇത് നോക്കിക്കൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഈ മൂന്ന് ബോട്ടുകളിൽ അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. പിറ്റേ ദിവസം മുതൽ കാലാവസ്ഥ മോശമാകാൻ തുടങ്ങി. ഇളകിയാടുന്ന കടലിൽ നൂല് പൊട്ടിപ്പോയ പട്ടങ്ങൾ പോലെ ഈ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചലിക്കാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് ബോട്ടുകളിൽ പരിഭ്രാന്തി, നിലവിളി, ഒച്ച ആകെ പ്രശ്നങ്ങളായി. രാത്രിയായിരുന്നു ഇതിലും ഭയാനകം. റാന്തലോ ടോർച്ചോ വിളക്കോ ഒന്നും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇരുട്ടിന് ഒരു ഗർത്തത്തിൻ്റെ ആഴമുണ്ടായിരുന്നു. സ്വന്തം ശരീരഭാഗങ്ങൾ പോലും ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് തൊട്ടടുത്തിരിക്കുന്ന ആൾ ആരാണെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? അതുപോലെ പേടിച്ചരണ്ടാണ് ആ രാത്രി അവർ കഴിച്ചുകൂട്ടിയത്. അതും പോരാഞ്ഞിട്ട് കനത്ത മഴ. മഴയിൽ കുതിർന്നിട്ടാണ് അന്നത്തെ രാത്രി ഈ ബോട്ടുകളിൽ അവരിരുന്നത്. സമയം അറിയാനായിട്ട് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓരോ സെക്കൻഡുകളും ഓരോ യുഗങ്ങളായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. എന്നാൽ പിന്നീടുണ്ടായ പകൽ സമയങ്ങളും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. ഈ അതിഭയങ്കരമായ മഴ, രാത്രിയിലെ മഴ, തണുപ്പ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഇവരുടെ അസ്ഥി വരെ ഒഴുകുന്ന ചൂടാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്നുണ്ടായ ഈ ടൈപ്പ് കാലാവസ്ഥ വ്യതിയാനം പലർക്കും രോഗങ്ങളാണ് സമ്മാനിച്ചത്. കനത്ത വെയിലേറ്റ് നാവികർ വാടി അവശരായി. തങ്ങളല്ലാതെ ജീവനുള്ള മറ്റൊരു വസ്തുവിനെയും ആ കടൽ പരപ്പിൽ ഇവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അതും ദിവസങ്ങളോളം. ഒരു സെമിത്തേരിയിൽ
ഇതിലും ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചിലർ പിറുപിറുത്തു. എന്നാൽ 8-ാം ദിവസം കടലിൽ തൊട്ടരികിൽ 2 ഡോൾഫിനുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ടതോടെ ആളുകളുടെ മൂഡിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായി. കാരണം ഈ ഡോൾഫിനുകൾ അങ്ങോട്ട് നീന്തുന്നു, ഇങ്ങോട്ട് നീന്തുന്നു, ചാടിക്കളിക്കുന്നു. ഈ ഒരു കാഴ്ച കണ്ടതോടെ അതുവരെ ഉണ്ടായിരുന്ന വിരസമായ കാഴ്ചകളിൽ നിന്ന് മാറി ഇത് കണ്ടതോടെ ആളുകൾ ഇത് കാണാനും അല്ലെങ്കിൽ ഇത് കണ്ട് ചിരിക്കുവാനോട്ടൊക്കെ തുടങ്ങി. അങ്ങനെ ഇവരുടെ ഈ മൂഡിൽ ചെറിയൊരു വ്യത്യാസമുണ്ടായി. എന്നാൽ ആ കാഴ്ചയും സാവധാനം മറഞ്ഞു. അതോടുകൂടിയിട്ട് ആളുകൾ വീണ്ടും മൂകരായി. ഇത്തരം അവസരങ്ങളിൽ ഭക്ഷണം വിളമ്പി കൊടുത്ത് അല്ലെങ്കിൽ അത് വീതം വെച്ച് കൊടുത്താണ് ആളുകളുടെ മൂഡ് ഈ ജോസിയ തിരികെ കൊണ്ടുവന്നിരുന്നത്. ആദ്യ ദിവസങ്ങളിൽ ഒരു ചെറിയ കഷ്ണം ഉണക്ക പന്നിയിറച്ചി, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഭാഗം, പിന്നെ ഒരു പീസ് ബ്രെഡ്, ഇത്രയുമാണ് ആളുകൾക്ക് ആദ്യ ദിവസങ്ങളിൽ കൊടുത്തിരുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ആഹാരം തികയില്ല എന്ന് ജോസിയയ്ക്ക് മനസ്സിലായി. അതോടുകൂടിയിട്ട് റേഷൻ സമ്പ്രദായം ആരംഭിച്ചു. ഒരു കവിൾ വെള്ളം, ഒരു ബിസ്ക്കറ്റ്, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഭക്ഷണം തീരാറായി എന്ന് ജോസിയ പറഞ്ഞത് ആളുകൾ മുഖം തിരിച്ചാണ് കേട്ടത്. അതായത് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് കേൾക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ഈ യാത്ര തുടങ്ങിയതിൽ പിന്നെ ഇവർക്ക് ഇടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജോസിയയുടെ മുഖം, വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ നിർജ്ജീവമായ കടൽപ്പരപ്പ്. ഈ രണ്ട് സാധനങ്ങൾക്കാവട്ടെ ഈ യാത്ര തുടങ്ങിയതിൽ പിന്നെ യാതൊരു മാറ്റവും ഇല്ലതാനും. കൊടുങ്കാറ്റ്, പേമാരി, വെയില്, രാത്രി, തണുപ്പ്, ഇതെല്ലാം മാറി മാറി വന്നു. ആളുകൾ, നാവികർ അസ്വസ്ഥരായി തുടങ്ങി. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ മഴയ്ക്ക് കാര്യമായ ശമനമുണ്ടായി. എന്നാൽ ആ സമയത്ത് സൂര്യൻ കടുത്ത എതിരാളിയായിട്ട് മാറി. ശാന്തമായ കടലിൽ സൂര്യൻ്റെ ശക്തമായ പ്രഭയേറ്റ് ആളുകൾ വാടിത്തുടങ്ങി. കാറ്റ് നിലച്ചതോടെ ബോട്ടുകൾക്ക് കാറ്റിന് അനുകൂലമായിട്ട് സഞ്ചരിക്കാൻ പറ്റാതായി. അതോടുകൂടിയിട്ട് ഇവർക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വന്നു. അങ്ങനെ ഈ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യമില്ലാതെ ഈ കടലിൽ തുള്ളിക്കളിക്കുവാനായിട്ട് അല്ലെങ്കിൽ വെറുതെ ചാഞ്ചാടി കളിക്കുവാനായിട്ട് തുടങ്ങി. ഒരു ലക്ഷ്യവും ഇല്ലാതെ കിടക്കുകയാണ്. ഈ ബോട്ടിനും ലക്ഷ്യമില്ല, ഇതിനകത്തുള്ള ആളുകൾക്കും ലക്ഷ്യമില്ല. എന്നാൽ രാത്രിയായതോടെ വന്ന ചെറിയ മഴ അവർക്ക് വലിയ ആശ്വാസമായിരുന്നു. കാരണം പകൽ നല്ല ചൂടല്ലായിരുന്നു. അന്നത്തെ രാത്രി ഇടിയും മിന്നലും അവരെ ആസ്വദിച്ചു. രാവിലെയായി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അസ്ഥി വരെ തണുത്ത് മരച്ച് നനഞ്ഞിരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം സൂര്യൻ ഉദിച്ചുയർന്നു. അതോടുകൂടിയിട്ട് ഈ മഴയുടെയും രാത്രിയുടെയും സ്ഥാനത്ത് സൂര്യകിരണങ്ങൾ സ്ഥാനം പിടിച്ചു. മുമ്പ് ഈ അസ്ഥിവരയം തണുപ്പിക്കുകയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഈ അസ്ഥിവരയം ഉരുക്കുന്ന ചൂടാണ് ഉള്ളത്. ഞാൻ ഈ പറഞ്ഞത് ഇവർ ഏതുതരം കാലാവസ്ഥയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വെയിലേറ്റ് പല നാവികരുടെയും മുഖം ചെമ്പരത്തി പൂ പോലെ ചുവന്നു തുടുത്തു. മാറ്റമില്ലാത്ത കടൽപ്പരപ്പ് കണ്ടിട്ട് ആളുകൾക്ക് മടുപ്പായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു നാവികൻ അകലേക്ക് ചൂണ്ടിക്കൊണ്ട് വലിയ ഉച്ചത്തിൽ അലറി വിളിച്ചു. എന്തോ ഒന്ന് ഇങ്ങോട്ട് നീങ്ങി വരുന്നുണ്ട്. ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കറുത്ത എന്തോ ഒരു വസ്തു ഇവരുടെ ഈ ബോട്ട് എവിടെയാണോ ഉള്ളത് അല്ലെങ്കിൽ ഈ മൂന്ന് ബോട്ടുകളും എവിടെയാണോ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തേക്ക് നീങ്ങി നീങ്ങി വരുന്നുണ്ട്. അതടുത്ത് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. അതടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി അതൊരു പച്ച കടലാമിയാണ്, അതായത് ഗ്രീൻ ടർട്ടിൽ. 1.5 മീറ്ററോളം നീളം, ഏതാണ്ട് 320 കിലോയോളം തൂക്കം, ഇങ്ങനെയുള്ള സസ്യബുക്കായിട്ടുള്ള ഒരു ആമയാണ് ഈ ഗ്രീൻ ടർട്ടിൽ എന്ന് വിളിക്കുന്നത്. ഇവറ്റകളുടെ ശരാശരി ആയുസ് 80 വർഷമാണ്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, മറ്റുള്ള ആമകളെ പോലെ ഈ തല തോടിനുള്ളിലേക്ക് വലിക്കാനായിട്ട് ഇവർക്ക് പറ്റില്ല. ഇവരെ ഗ്രീൻ ടർട്ടിൽ എന്ന് വിളിക്കാനുള്ള കാരണം ഇവരുടെ തോടിൻ്റെ കളറ് ഗ്രീൻ ആയതുകൊണ്ടല്ല, തോടിനകത്ത് ഇവർക്ക് കുറച്ച് കൊഴുപ്പുണ്ട്, ആ കൊഴുപ്പിൻ്റെ നിറമാണ് പച്ച. അതുകൊണ്ടാണ് ഇവരെ ഗ്രീൻ ടർട്ടിൽ എന്ന് വിളിക്കുന്നത്. എന്താണെങ്കിലും ഒരാൾ ഈ ബോട്ടിൻ്റെ സൈഡിൽ നിന്ന് കാലുകൊണ്ട് ഈ ഗ്രീൻ ടർട്ടിലിനെ പതുക്കെ പതുക്കെ ബോട്ടിലേക്ക് അടുപ്പിച്ചു. ഇത് അടുത്തു വന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടെ കൈയിട്ട് വാരി ഇതിനെ ഒരു തരത്തിൽ ഈ ബോട്ടിനുള്ളിലേക്ക് മറിച്ചങ്ങിട്ടു. ആരും ക്യാപ്റ്റൻ ജോസിയയുടെ ഉത്തരവിനായിട്ട് കാത്തു നിന്നില്ല. കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ചിട്ട് അവർ ആ ജന്തുവിനെ വകവരുത്തി വീതം വെച്ച് ഭക്ഷിക്കാനായിട്ട് ആരംഭിച്ചു. അതുവരെയും ഉണക്കയിറച്ചി, പച്ചറൊട്ടി ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് ലൈവായിട്ട് ഉള്ള ഒരു മാംസം ഇവർക്ക് കിട്ടി. അത് ഇവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഇതിനിടെ ക്യാപ്റ്റൻ ജോസിയ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നാവിഗേഷണൽ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് ഇവരെവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള നിശ്ചയം ഉണ്ടെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ഈ പസഫിക്കിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഇവർ പട്ടണി കിടന്ന് ചത്തുപോകും. ജോസിയയുടെ കണക്കുകൂട്ടലനുസരിച്ചിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ മെക്സിക്കൻ തീരത്ത് നിന്നും ഏതാണ്ട് 700 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ക്ലാരിയോൺ എന്ന് പറഞ്ഞ ഒരു ദ്വീപ്, ആ ദ്വീപ് ലക്ഷ്യമാക്കിയാണ് ഇവർ ഏതാണ്ട് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ദ്വീപിൻ്റെ ഫ്രണ്ടിൽ ഇവർ നിന്ന് പെടും, ഇവർക്ക് അങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും ഈ വിവരം അറിഞ്ഞതോടെ ഇദ്ദേഹം ആ ഒരു ബോട്ടിൻ്റെ, ഇദ്ദേഹത്തിൻ്റെ ലോങ് ബോട്ടിൻ്റെ അമരത്ത് കയറി നിന്നുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു, ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്,
അതുകൊണ്ട് ഭാഗ്യം നമ്മളെ ഇനിയും തുണയ്ക്കും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ക്ലാരിയോൺ ദ്വീപിൽ നമുക്ക് ചെന്നെത്താനായിട്ട് സാധിക്കും. വലിയ ആവേശത്തോടെയാണ് ജോസിയ ഈ കാര്യം പറഞ്ഞത്. പക്ഷേ അത് പറയുന്ന സമയത്ത് നാവികരുടെ മുഖം അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ക്ലാരിയോൺ ദ്വീപ് എവിടെയാണെന്നോ അങ്ങോട്ട് ചെന്ന് എത്താൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും ഇവർക്ക് യാതൊരു തിട്ടവും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. മരിക്കാൻ തയ്യാറായിട്ടാണ് ഇവരിതിനകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും വലിയ ആവേശമൊന്നും ഇവർക്ക് തോന്നിയില്ല. ഇത് കണ്ടതോടെ കൂടുതൽ ഉറച്ച ശബ്ദത്തിൽ ഉറക്കെ ഈ ജോസിയ തൻ്റെ കാര്യങ്ങൾ, തൻ്റെ നിർദ്ദേശങ്ങൾ, താൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ക്ലാരിയോൺ ദ്വീപ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഇതിനെ നയിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ ഒച്ചയോടെ വലിയൊരു സൗണ്ടോടെ ഇദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ കമാൻഡിങ് പവർ മനസ്സിലാകണം, അല്ലെങ്കിൽ ആളുകൾ ഇദ്ദേഹത്തെ അനുസരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം, ഈ ആളുകളുടെ മുഖത്ത് നിന്ന് ഇദ്ദേഹം ഒരു കാര്യം വായിച്ചറിഞ്ഞു, ഒരു കലാപത്തിനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ പട്ടിണി മൂത്ത് കിടക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അത്തരം അവസരങ്ങളിൽ ആളുകൾ ഉത്തരവ് പാലിക്കാനായിട്ട് ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ പ്രയാസപ്പെടും, അവർ വൈമുഖ്യം കാണിക്കും. ഇത് ഇദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നേതൃത്വം അറിയാവുന്ന, അല്ലെങ്കിൽ ലീഡ് ചെയ്യാനായിട്ട് ഒരാൾ ഇല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ കടുപിടി കൂടുകയും ഇവരെല്ലാം തന്നെ ഈ കടലിൽ ഈ ബോട്ടുകളിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യും. ഇതും ജോസിയയ്ക്ക് അറിയാം. അതുകൊണ്ട് ജോസിയയ്ക്ക് തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറാനായിട്ട് പറ്റില്ല. അദ്ദേഹം മാറിയാൽ ഇവരെല്ലാം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്തിട്ടും ഇദ്ദേഹം വീണ്ടും ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് അറിയാം നാവിക കലാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇവർ തന്നെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. കാരണം പലർക്കും താൻ ഈ പറയുന്നത് ദഹിക്കുന്നില്ല. ഇതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് മേറ്റായിട്ടുണ്ടായിരുന്ന സാമുവേൽ ഹാർഡിയുടെ ചെറിയ ബോട്ട്, ആ ബോട്ടിലെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. എന്താണെങ്കിലും ജോസിയുടെ കണക്ക് കൂടുതൽ ശരിയായിരുന്നു. ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മറ്റാരും ശ്രദ്ധിക്കാതെ ഇദ്ദേഹത്തിൻ്റെ അരികിലൂടെ കടന്നുപോയ, അല്ലെങ്കിൽ അടുത്തെത്തിയ ഈ ഫെർഗൂസൻ സഹോദരന്മാരിൽ ഒരാൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ നാവികർ നിങ്ങളെ അപായപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു നാവിക കലാപത്തിന് ശ്രമിക്കുന്നുണ്ട്, മാത്രവുമല്ല നിങ്ങളെ കൊല്ലാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം. ഇത് കേട്ടതോടെ ഈ ജോസിയെ കുറച്ചുകൂടെ അലേർട്ടായി. രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പോലും ഊരി പിടിച്ച ഒരു കത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ഇവരെപ്പോഴാണ് തന്നെ ആക്രമിക്കുക എന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. തൻ്റെ ജീവൻ രക്ഷിച്ചേ മതിയാവും. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിട്ട് തന്നെയാണ് തൻ്റെ ജീവിതം അദ്ദേഹം ഈ ബോട്ടിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. പക്ഷേ എത്ര നാൾ ഈ ഒരു രീതിയിൽ ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? അങ്ങനെ ഇവരുടെ ആമ സദ്യ കഴിഞ്ഞിട്ട് ഏതാണ്ട് 10 ദിവസങ്ങൾ കഴിഞ്ഞു. അതായത് ഇവർ ഈ ബോട്ടുകളിൽ കയറി കൂടിയിട്ട് ഏതാണ്ട് 18 ദിവസങ്ങളായി. ആ ഒരു ദിവസം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ക്യാപ്റ്റൻ ജോസിയ ഒരു തീരുമാനമെടുത്തു, ഈ 3 ബോട്ടുകളും വേർപെടുത്തുക. ഇതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. 1, ഭക്ഷണം തീരാറായിട്ടുണ്ട്. 2, താൻ പറഞ്ഞ ക്ലാരിയോൺ ദ്വീപ് ഇതുവരെയും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നാവിക കലാപം ഉറപ്പാണ്. അതിന് മുമ്പ് ഈ 2 ബോട്ടുകൾ ഇവിടെ നിന്ന് മാറ്റുക, ഇദ്ദേഹത്തിനോട് അനുഭാവമുള്ള കുറച്ച് പേരെങ്കിലും ഉള്ള ഒരു ബോട്ട് നിയന്ത്രിക്കുന്നതാണ് ഇത്രയും വലിയ ആൾക്കൂട്ടമുള്ള ഈ 3 ബോട്ടുകൾ നിയന്ത്രിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് ഇദ്ദേഹം തീരുമാനിച്ചു. പിന്നെയുമല്ല, മറ്റൊരു കാര്യം കൂടെ ജോസിയുടെ മുമ്പിലുണ്ടായിരുന്നു. ഇത് 3 കൂടെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 3 ബോട്ടുകളും ഒരേപോലെ തന്നെ അപകടത്തിൽപ്പെടും. പക്ഷേ ഇത് 3 വഴിക്കാണ് പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടെങ്കിലും കരയിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ കണക്ക് കൂട്ടിയെടുത്തിട്ടാണ് ഇദ്ദേഹം ഈ 3 ബോട്ടുകളും ഇപ്പോൾ പരസ്പരം വേർപെടുത്തുവാനായിട്ട്, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊക്കോളാനായിട്ട് തീരുമാനമെടുക്കാനായിട്ട് ഇദ്ദേഹം തുനിഞ്ഞത്. എന്താണെങ്കിലും തീരുമാനം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, കാലാവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ തങ്ങളുടെ പാടിനെ വിടുക, തങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളം എന്നുള്ളതാണ് ബാക്കിയുള്ള 2 ബോട്ടുകളിലെയും ആളുകളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ്. 3 ആഴ്ചകൾ കൊണ്ട് 100 വർഷങ്ങളുടെ പ്രായം ഇവരുടെ മനസ്സിനായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരോട് ഇനി ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ജോസിയയ്ക്ക് മനസ്സിലായി. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഓരോ ബോട്ടുകളിലും തുഴയാൻ അറിയാവുന്ന ആളുകളുണ്ട്, നേതൃത്വ പാഠമുള്ള ആളുകളുണ്ട്, നാവിഗേഷണൽ സ്കിൽസ് ഉള്ളവരുണ്ട്, പാചകക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ബോട്ടിനും നിലനിൽക്കാനുള്ള സാധ്യത തുല്യമാണ് എന്ന് ജോസിയ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ അവസാനം ഈ ബോട്ടുകളെല്ലാം വേർപെടുത്തിയ ശേഷം അവസാനമായിട്ട് ജോസിയ ആളുകളോട് പറഞ്ഞു, ഞാനും എൻ്റെ ബോട്ടും, ഇതിലുള്ള ആളുകളും, 15 ആളുകളാണ് ഈ ബോട്ടിലുള്ള ലോങ് ബോട്ടിലുള്ളത്, ഇത്രയും ആളുകൾ മുമ്പ് പറഞ്ഞതുപോലെ ക്ലാരിയോൺ ദ്വീപ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോകാം. എന്തുണ്ടായാലും ഇത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. എനിക്ക് യാതൊരു പങ്കും ഇതിലില്ല. ഈ ഒരു ലോങ് ബോട്ടിലുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഉത്തരവാദിത്തം. അങ്ങനെ ആ ദിവസം രാവിലെ 11 മണിയോടെ ഈ 3 ബോട്ടുകളും പരസ്പരം വേർപെട്ടു.
ആരൊക്കെ ഏതൊക്കെ ബോട്ടിൽ വേണം എന്നുള്ള കാര്യത്തെപ്പറ്റി ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെട്ടു. ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുല്യമായിട്ട് ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് ഓരോ ബോട്ടുകളിലേക്ക് മാറ്റി എല്ലാം തുല്യമായിട്ട് വീതം വെച്ചു. അങ്ങനെ ഇതുവരെയും ഒന്നിച്ച് മൂവ് ചെയ്തിരുന്ന ആ മൂന്ന് ബോട്ടുകളും അതോടുകൂടി വേർപെട്ടു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ജോസിയ ഉറക്കെ ബാക്കിയുള്ള രണ്ട് ബോട്ടുകളിലെ ആളുകളോട് പറഞ്ഞു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഉയർത്തി വീശി കാണിച്ചിട്ട് ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞു. ഇനി തമ്മിൽ കാണുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല. പെട്ടെന്ന് ശക്തിയേറിയ ഒരു കാറ്റ് വീശി. ആ കാറ്റത്ത് ഈ മൂന്ന് ബോട്ടുകളും പല വഴിയെ സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അകന്നകന്നു പോയി. മറ്റു ബോട്ടുകളും ആളുകളും തങ്ങളുടെ ബോട്ടിൽ നിന്ന് അകന്നകന്നു പോകുന്നത് ഓരോ ബോട്ടുകളിലെയും ആളുകൾ വൈകാരിക ഭാവത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇനി തമ്മിൽ കാണുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ 21-ാം ദിവസമായി. ക്യാപ്റ്റൻ ജോസിയയുടെ ബോട്ടിൽ ആകെ മ്ലാനതയാണ്. കാരണം ബാക്കി രണ്ട് ബോട്ടുകൾ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കെ വിളിച്ച് ചോദിച്ച് കുശലാന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബോട്ടിലെ അവസ്ഥ, കാലാവസ്ഥയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നില്ല. പിറ്റേ ദിവസത്തെ പ്രഭാതം ഇടിയും മിന്നലും നിറഞ്ഞതായിരുന്നു. ചിതറി വീണ മിന്നൽ പ്രഭയിൽ അകലെ എന്തോ ഒന്ന് കപ്പൽ പോലെ നീങ്ങുന്നത് ഈ ജോസിയ കണ്ടു. ആവേശത്തോടെ ചാടി എഴുന്നേറ്റ ജോസിയ ബാക്കിയുള്ളവരെ പെട്ടെന്ന് വിളിച്ചുണർത്തി. എല്ലാവരും എഴുന്നേക്ക്, ഞാനൊരു കപ്പൽ പോലെ എന്തോ ഒന്ന് അകലെ കണ്ടു. നിരാശരായിട്ട് ബോട്ടിനുള്ളിൽ കമഴ്ന്നു കിടന്നിരുന്ന നാവികരിൽ പലരും ഈ ഒരു ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എല്ലാവരും ഒന്നിച്ചാഞ്ഞു വലിക്കി. ജോസിയ എല്ലാവരോടും ആവേശത്തോടെ പറയുകയാണ്. ഇത് കേട്ട നാവികര് ആവേശത്തോടെ അലറി വൺ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ തുഴകൾ ആകാശത്തേക്ക് ഉയർത്തി വെള്ളത്തിന്റെ വിരിമാറിലേക്ക് ആഞ്ഞു കുത്തി. അവരുടെ ലോങ് ബോട്ട് അതിവേഗം ജോസിയ കപ്പൽ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പാഞ്ഞെടുത്തു. പക്ഷേ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അത് ഇവർ വിചാരിച്ചതുപോലെ ഒരു റെസ്ക്യൂ ഷിപ്പോ മറ്റൊരു കപ്പലോ ഒന്നും ആയിരുന്നില്ല. അതിന് പകരം ഇവരിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വേർപെട്ടു പോയ 1-ാം മേറ്റിൻ്റെ ബോട്ടായിരുന്നു. സത്യത്തിൽ ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് പലവിധ വികാരങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ഇതുവരെ ആവേശത്തോടെ ഉണ്ടായിരുന്ന ഈ നമ്മുടെ ജോസിയ മിച്ചലിന് മുഖം പെട്ടെന്ന് വാടിയത് കണ്ടിട്ട് ചിലർക്ക് ചിരി വന്നു. അതേസമയം വന്നത് റെസ്ക്യൂ ഷിപ്പ് അല്ല എന്ന് മനസ്സിലാക്കിയ ചിലർക്ക് നിരാശ തോന്നി. എന്നാൽ മറ്റു ചിലർക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരെ വിട്ടുപിരിഞ്ഞ ആളുകളെ കണ്ടെത്തിയതിൽ ആശ്വാസവും തോന്നി. എന്താണേലും 20 മിനിറ്റുകളോളം ഈ രണ്ട് ബോട്ടുകളിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഈ ജോസിയ ബാക്കിയുള്ള ആളുകളോട്, മറ്റേ ബോട്ടുള്ള ആളുകളോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് കുറച്ചുകൂടി ഭക്ഷണം ഇവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് വീതം വെച്ച് കൊടുക്കാനായിട്ട് അവർ തയ്യാറാവുകയും ചെയ്തു. അതിനുശേഷം ആ വഞ്ചികൾ വീണ്ടും രണ്ടായിട്ട് അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളിലേക്ക് വേർപിരിഞ്ഞു. അന്നത്തെ ദിവസം ഉച്ച തിരിഞ്ഞ് ജോസിയയുടെ ബോട്ടിൽ ഭാഗ്യം കടാക്ഷിച്ച് ഒരു വലിയ കടൽ പക്ഷി ഇവരുടെ ബോട്ടിൽ വന്ന് ഇരിക്കുകയും അത് പറന്നു ഉയരുന്നതിന് മുമ്പ് തന്നെ ഈ നാവികർ അതിനെ പിടികൂടുകയും കഷ്ണിച്ച് ഭക്ഷണമാക്കുകയും ചെയ്തു. വലിപ്പത്തിനനുസരിച്ചുള്ള മാംസം ആ പക്ഷിക്കുണ്ടായിരുന്നില്ല. പക്ഷേ മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. തൂവലുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈർപ്പം വരെയും അവർ ഈമ്പി കുടിച്ചു. അത്രയ്ക്കുണ്ടായിരുന്നു അവരുടെ ആവേശം, വിശപ്പ്. അന്ന് വൈകുന്നേരം രാത്രിയാകുന്നതിന് മുമ്പ് 3-4 മുത്തുച്ചിപ്പികൾ കൂടി അവർക്ക് കിട്ടി. എന്താണേലും അന്നത്തെ ദിവസം അവർക്കൊരു സദ്യ തന്നെയായിരുന്നു. അങ്ങനെ 29 മെയ് ജോസിയ വീണ്ടും റേഷൻ കുറച്ചു. അതായത് ഒരു ദിവസം ഒരു ബിസ്ക്കറ്റ് 3 ഭാഗിച്ചിട്ട് അത് 3 കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. മഴ കുറഞ്ഞതോടെ വെള്ളം കിട്ടാക്കനിയായി. ഇപ്പോൾ ആകെ ഒരു കപ്പ് വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. അതാകട്ടെ, ആ വെള്ളത്തിലേക്ക് സ്പൂണ് മുക്കിയിട്ട് എല്ലാവരും നക്കി നക്കി കുടിക്കുകയാണ് ചെയ്യുന്നത്. കടലിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നവർ നോക്കി. പക്ഷേ കടൽ പരപ്പിൽ ഒന്നും കണ്ടില്ല. എല്ലാം നിശ്ചലമായിരുന്നു, നിർജീവമായിരുന്നു. അവർക്കൊന്നും ലഭിച്ചില്ല. രാത്രികാലങ്ങളിൽ ഇവരുടെ ഷർട്ടിൻ്റെ കോളറിൽ ഇങ്ങനെ ഈ മഴവെള്ളം അല്ലെങ്കിൽ ഈർപ്പം പറ്റിപ്പിടിച്ചിരിക്കും. അത് രാവിലെ അവർ ഈ ഷർട്ടിൻ്റെ കോളറിൽ നിന്ന് ഈമ്പി കുടിക്കാനിട്ട് തുടങ്ങി. നേരത്തെ വെണ്ണയും മറ്റും പൊതിഞ്ഞിരുന്ന കടലാസുകൾ ഇവരുടെ ബോട്ടിൽ കിടപ്പുണ്ടായിരുന്നു. ആളുകൾ അതെടുത്ത് വീണ്ടും വീണ്ടും നക്കാനായിട്ട് ആരംഭിച്ചു. ആകെയുള്ള ഒരു ആശ്വാസം ഒരു ടീൻ പുകയില ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. പലർക്കും ബോട്ടിൽ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ കാല് തെറ്റി അവർ വെള്ളത്തിൽ വീഴും, അല്ലെങ്കിൽ ഈ ബോട്ട് കിടന്ന് ഉലയുന്ന സമയത്ത് അവർ വെള്ളത്തിലേക്ക് വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ സ്വയം പതച്ച് ഈ ബോട്ടിലേക്ക് തിരിച്ചെത്താനോ അല്ലെങ്കിൽ ഈ ബോട്ടിലുള്ളവർക്ക് തിരിച്ച് ഇയാളെ കൊണ്ടുവരാനുള്ള ശേഷിയോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനിടയിലും ജോസിയയുടെ കാലക്കേട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കലാപം വീണ്ടും അദ്ദേഹം മണത്തു. ആളുകളുടെ അടക്കം പറച്ചിലുകൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എത്തിച്ചേർന്നു. ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് അവർക്ക് പ്ലാനുണ്ട്. അതായത് ക്യാപ്റ്റൻ ജോസിയയെ എങ്ങനെയെങ്കിലും കടലിൽ തള്ളിയിട്ട് കൊല്ലാനാണ് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ ഒഴിവാക്കിയ ശേഷം ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് പോകാതെ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ട് രക്ഷപ്പെടാം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ. അതായത് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇതുവരെയും ഇയാൾ പറയുന്ന ദ്വീപുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.
അപ്പം ഇദ്ദേഹം പറയുന്ന കാൽക്കുലേഷൻസ് എല്ലാം തെറ്റാണ്. ഈ ഇദ്ദേഹം പറയുന്ന ആ ഒരു ദിശയിലേക്ക് പോകാതെ വേറെ ഏതെങ്കിലും ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ തങ്ങൾ രക്ഷപ്പെടും, ഇവിടെ നിന്ന് പോയ ബാക്കി രണ്ട് ബോട്ടുകളും ഒരുപക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, ഇങ്ങനെയുള്ള ചിന്തകളാണ് ഇവരെ നയിച്ചിരുന്നത്. എന്താണെങ്കിലും ജോസിയ പഴയതുപോലെ തന്നെ ഊരി പിടിച്ച കത്തിയുമായിട്ടാണ് ഈ ബോട്ടിനുള്ളിൽ ഇരുന്നിരുന്നത്. കിടക്കുന്ന സമയത്തും നെഞ്ചോട് ചേർത്ത് ഒരു ഊരി പിടിച്ച കത്തി ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഇദ്ദേഹത്തിന് ബാക്കിയുള്ളവരോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ദ്വീപ് കണ്ടെത്താനായിട്ട് പറ്റാതിരുന്നുകൊണ്ട് തന്നെയാണ് ഇവർ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ നിരാശരാണ്. ഈ ഒരു അവസ്ഥയിൽ ഇതും ഇതിലപ്പുറവും ആളുകൾ ചിന്തിക്കും എന്ന് ജോസിയയ്ക്ക് അറിയാമായിരുന്നു. അന്ന് രാത്രി ജോസിയ മറ്റൊരു സത്യം തിരിച്ചറിഞ്ഞു. തൻ്റെ നാവിഗേഷണൽ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം കാൽക്കുലേഷൻ നടത്തി. അങ്ങനെ ഇദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, ഈ ക്ലാരിയോൺ ദ്വീപ് ലക്ഷ്യമാക്കി ഒന്നുമല്ല ഈ കടലിലെ കാറ്റ് അല്ലെങ്കിൽ കടലിലെ ഈ ജലത്തിൻ്റെ ഗതിയൊക്കെ പോകുന്നത്. തങ്ങൾ പോകുന്നത് ഈ ഒരു ദ്വീപ് ലക്ഷ്യമാക്കിയല്ല, മറിച്ച് ഈ കപ്പൽ, തങ്ങളുടെ മുങ്ങിയ കപ്പൽ എങ്ങോട്ടാണോ ലക്ഷ്യം വെച്ച് പൊയ്ക്കൊണ്ടിരുന്നത്, സാൻവിച്ച് ദ്വീപുകൾ, അങ്ങോട്ടേക്കാണ് തങ്ങളുടെ ഈ ബോട്ടുകൾ ഇപ്പോൾ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതെങ്ങനെയാണ് ഇവരോടൊന്ന് പറയുന്നത്? അതായത് ഇന്നലെ വരെയും ക്ലാരിയോൺ ദ്വീപ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ അത് മാറിയിട്ട് നമുക്ക് സാൻവിച്ചിലേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉറപ്പായിട്ടും എന്നെ കൊല്ലും. അതിനൊരു വഴി ഇദ്ദേഹം കണ്ടുപിടിച്ചു. രാവിലെ നാവികർ പ്രാർത്ഥിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഇവരുടെ മനസ്സൊക്കെ കുറച്ച് ശാന്തമായിരിക്കും എന്നുള്ള കണക്കുകൂട്ടലിൽ ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ദൈവം വലിയവനാണ്, അദ്ദേഹം നമ്മൾ വിചാരിച്ചത് നമുക്ക് ഈ ക്ലാരിയോൺ ദ്വീപിലേക്ക് പോകാനാണ്, പക്ഷേ ദൈവം നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം നമ്മളെ നേരെ സാൻവിച്ച് ഐലൻഡിലേക്ക് തന്നെയാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഉറപ്പായിട്ടും രക്ഷപ്പെടും എന്ന് ഇദ്ദേഹത്തിൻ്റെ പറ്റിയ അബദ്ധം വേറൊരു രീതിയിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്താണേലും അത് ക്ലിക്കായി. ആളുകൾ വിചാരിച്ചത് ഈ മറ്റേ ഐലൻഡിലേക്ക് പോകുന്നതിന് പകരം ഇവർ പോകാനായിട്ട് ഉദ്ദേശം വെച്ചിരുന്ന സാൻവിച്ച് ഐലൻഡിലേക്ക് പോകുന്നത് തന്നെയാണ്. കാരണം ക്ലാരിയോൺ ഐലൻഡിൽ ആരെങ്കിലും ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും ഇവർക്കറിയില്ല. പക്ഷേ സാൻവിച്ച് ഐലൻഡിൽ ആളുകൾ താമസമുണ്ട്, അതുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് ഇവർക്ക് മനസ്സിലായി. അതോടുകൂടിയിട്ട് ആളുകളുടെ മുഖഭാവം അങ്ങ് മാറി. സാൻവിച്ച് ദ്വീപുകൾ എന്ന് കേട്ടതോടെ ആ കൊള്ളാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നുള്ള രീതിയിൽ ആളുകളുടെ മുഖത്ത് നല്ല മാറ്റം ഇദ്ദേഹം ശ്രദ്ധിച്ചു. അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇനിയും 1000 മൈലുകളുണ്ട്, ഏതാണ്ട് 3 ആഴ്ചകൾ എടുത്തേക്കാം എന്ന് ഈ നമ്മുടെ ജോസിയ പറഞ്ഞിട്ട് പോലും ഇവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. സാൻവിച്ച് ഐലൻഡിലേക്ക് പോകാം, പുതിയ ലക്ഷ്യം കണ്ടെത്തി, നമുക്കിനി അങ്ങോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഇവരെല്ലാം ആവേശഭരിതരായി. എന്താണെങ്കിലും പുതിയൊരു ലക്ഷ്യം കണ്ടെത്തിയതോടെ ആളുകൾ കലാപത്തിൻ്റെ കാര്യം മറക്കുകയും വർദ്ധിത വീര്യത്തോടെ ഇവർ തുഴയുവാനും ആരംഭിച്ചു. പക്ഷേ ഇവരുടെ മനസ്സ് നേരെ ചൊവ്വേ പിടിച്ചു നിർത്താനായിട്ട് ഇതൊന്നും പോരാ എന്ന് ക്യാപ്റ്റൻ ജോസിയയ്ക്ക് അറിയാമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ജോസിയ എഴുന്നേറ്റ് നിന്നിട്ട് ആളുകളോട് പറഞ്ഞു, നമുക്കൊരു ഗെയിം കളിക്കാം, രസമുള്ളൊരു ഗെയിമാണ്. അതായത് നമ്മൾ എന്താണെങ്കിലും സാൻവിച്ച് ദ്വീപുകളിൽ ചെന്നെത്തും. അങ്ങനെ ചെന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഭക്ഷണം ഏതാണ്, ആ ഭക്ഷണത്തിൻ്റെ വിശദ വിവരങ്ങൾ, അതിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ള ആളുകളോട് പറയുക. മറ്റുള്ള ആളുകളെ ഏറ്റവും അധികം കൊതിപ്പിക്കുന്ന ആളായിരിക്കും ഈ മത്സരത്തിലെ വിജയി. എന്താണെങ്കിലും അത് ഒരു വൻ വിജയമായിരുന്നു. ആളുകൾ, ഇവർ പട്ടണിയിലിരിക്കുകയാണ്, ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള വർത്തമാനം കേൾക്കാനായിട്ടാണ് അവർക്ക് കൊതി. ഓരോരുത്തരും തങ്ങൾ ഈ ജീവനോടെ കരയിൽ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഭക്ഷണമാണ് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഒടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് ആരംഭിച്ചു. ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് ആളുകൾ ചിരിക്കാൻ തുടങ്ങി. മറ്റു ചിലർ വളരെ സീരിയസ് ആയിട്ട് തനിക്കിതൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ ഓരോ കാര്യങ്ങൾ ജോസിയോട് ആവശ്യപ്പെടാൻ തുടങ്ങി. ജോസിയെ പറഞ്ഞു, ഉറപ്പായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്കിതെല്ലാം കിട്ടും. അങ്ങനെയുള്ള കളികളിൽ ഇവർ ഏർപ്പെട്ടു. അന്നത്തെ ദിവസം രാത്രി കിടന്നു ഉറങ്ങുന്ന സമയത്ത് പോലും പലരും ഇങ്ങനെയുള്ള കളികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ചിലർ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഭക്ഷ്യ വിഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് സ്വപ്നത്തിൽ കാണാനായിട്ട് തുടങ്ങി. പക്ഷേ എങ്ങനെയൊക്കെ കളിച്ചാലും 2-3 മണിക്കൂറുകൾ മാത്രമാണ് ഒരാൾക്ക് രാത്രി ഉറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം തിരയിളക്കങ്ങളുടെ ശബ്ദം ഇവരെ ഭയപ്പെടുത്തിയിരുന്നു. ഇത് മുങ്ങാൻ പോകുകയാണ് എന്നുള്ള ഒരു പേടി. എന്തൊക്കെയാണേലും ഇവരുടെ മനസ്സിന് കുറച്ച് മാറ്റങ്ങൾ വരാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ 28 ദിവസങ്ങൾ കഴിഞ്ഞു. ഈ ബോട്ടിൽ ആഹാരത്തിൻ്റെ സംസാരമൊക്കെ അവസാനിച്ചു. കാരണം ഇപ്പോൾ ആഹാരം തീരെ ഇവർക്ക് കിട്ടാനില്ല. 2 ദിവസം കൂടുമ്പോഴാണ് ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഭാഗം ഇവർക്ക് കിട്ടുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഊർജം സംഭരിച്ച് വെക്കുവാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതായി. അതായത് ഒഴുകുന്ന ഒരു ശ്മശാനം പോലെയായി നമ്മുടെ ഈ ബോട്ട്. അടുത്ത ദിവസം വീണ്ടും ഇവരെ ഭാഗ്യം തുണച്ചു. ഒരു 4 മീനുകൾ ഇവരുടെ ബോട്ടിനുള്ളിലേക്ക് ചാടി അങ്ങ് കയറി. അത് ആ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഇവരതിനെ ചാടി പിടികൂടുകയും അവർ എല്ലാവർക്കും ഇത് കത്തിക്കൊണ്ട് വീതം വെച്ച് തുല്യമായിട്ട് കൊടുക്കുകയും ചെയ്തു. 3 മീനുകളാണ്, 4 എണ്ണത്തിൽ
മൂന്ന് മീനുകളാണ് ഇവരങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് വീതം വെച്ചത്. വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഓരോരുത്തർക്കും കിട്ടിയത്. പക്ഷേ അവരതൊരു സദ്യ പോലെ ചവച്ചരച്ച് ഞുണഞ്ഞ് സമയമെടുത്താണ് കഴിച്ചത്. ഇനി നാലാമത്തെ മീൻ എന്താണ് സംഭവിച്ചത്? ഇവിടെയാണ് ക്യാപ്റ്റൻ ജോസിയ അദ്ദേഹം ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവം നടന്നത്. മൂന്ന് മീനുകളല്ലേ അവർ വീതം വെച്ചത്, നാലാമത്തെ വീതം വെക്കാത്ത മീന് അവരെടുത്തുകൊണ്ട് ക്യാപ്റ്റൻ ജോസിയയുടെ നേർക്ക് നീട്ടി. എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഇത് മുഴുവൻ കഴിക്കുക. ഞങ്ങൾ എല്ലാവരെയും സാൻവിച്ച് ദ്വീപുകൾ വരെ കൊണ്ടെത്തിക്കുവാനായിട്ട് അങ്ങേക്ക് ആരോഗ്യമുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മീൻ മുഴുവൻ കഴിക്കുവാനായിട്ട് പറയുന്നത്. അതുമാത്രവുമല്ല, ഇതുവരെയും സംശയിച്ചു കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഇതിനെല്ലാം അവർ മാപ്പ് പറയുകയും ചെയ്തു. ക്യാപ്റ്റൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് തങ്ങളെല്ലാവരും ജീവനോടെ ഇതുവരെയും എത്തിയത് എന്നുള്ള കാര്യം അവർ ക്യാപ്റ്റൻ ജോസിയോട് തുറന്ന് സമ്മതിച്ചു. ഇത് കേട്ടതോടെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. മറുപടി പറയാനായിട്ട് അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടിയില്ല. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഈ മീൻ പൂർണ്ണമായിട്ട് എനിക്ക് വേണ്ട, എൻ്റെ ഷെയറുള്ള ആ ചെറിയ വീതം മാത്രം മതി, ഇതെല്ലാവർക്കും വേണ്ടി വീതം വെക്കുക. പക്ഷേ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ക്യാപ്റ്റൻ നിങ്ങൾ ജീവനോടെ ഉണ്ടാവണം, അതുകൊണ്ട് നിങ്ങളിത് പൂർണ്ണമായും കഴിച്ചേ പറ്റൂ. എന്താണേലും അവരുടെ ആവശ്യം ഇദ്ദേഹത്തിന് തള്ളിക്കളയാനായിട്ട് പറ്റിയില്ല. ആ മീൻ പൂർണ്ണമായിട്ടും അദ്ദേഹം കഴിച്ചു. അദ്ദേഹം മീൻ കഴിക്കുന്നത് കണ്ടതോടെ ഈ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ചു. തൻ്റെ കണ്ണീരിൽ കുതിർത്താണ് അദ്ദേഹം ആ മീൻ ഭക്ഷിച്ചത്. അങ്ങനെ അന്നത്തെ രാത്രി ആദ്യമായിട്ട് ക്യാപ്റ്റൻ ജോസിയ മിച്ചല് പൂർണ്ണമായിട്ട് സ്വസ്ഥമായിട്ട് ഒന്നുറങ്ങി. അങ്ങനെ കപ്പൽ തകർന്നിട്ട് 38 ദിവസങ്ങൾ കഴിഞ്ഞു. ഭക്ഷണമെല്ലാം തീർന്നു. ഇനിയെല്ലാം ചെറിയ ചെറിയ പീസുകളും തരികളും മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും ഭക്ഷണം അല്ലെങ്കിൽ തൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പല വഴികളാണ് ഓരോരുത്തരും കണ്ടെത്തിയത്. ചിലർ ഷൂസിലെ ലെതർ അത് വലിച്ചെടുത്തിട്ട് ചവച്ചരിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കഴിച്ചു. മറ്റു ചിലർ ബട്ടർ സൂക്ഷിച്ച് വെച്ചിരുന്നത് തടി കൊണ്ടുള്ള ബാറിലാണ്. ആ ബാറിൽ പൊളിച്ചിട്ട് അതിൻ്റെ തടി എടുത്തിട്ട് അത് ഇതുപോലെ തന്നെ ചവച്ചരിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വിഴുങ്ങി. ഇതിനിടെ ജോസിയ തളർന്നു തുടങ്ങിയിരുന്നു. കാരണം ഇതിനു മുമ്പ് ഇത്രയും ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഷെയർ പൂർണ്ണമായിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും വയ്യാതെ കിടന്നിരുന്ന പലർക്കും ഇദ്ദേഹത്തിൻ്റെ ഷെയർ ഇദ്ദേഹം കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ക്യാപ്റ്റൻ ജോസിയ തളർന്നു തുടങ്ങി. അങ്ങനെ തളർന്നു തുടങ്ങിയ സമയത്ത് ഇദ്ദേഹം തൻ്റെ ഡയറി ഇദ്ദേഹം എഴുതുന്നുണ്ട്. ആ ഡയറിയിൽ ഇദ്ദേഹം ആ തളർന്ന ദിവസം താൻ ഇനി മരിക്കും എന്നുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. ആ ഒരു ദിവസം തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ പെൺകുട്ടികൾക്കും അദ്ദേഹം ഒരു ലെറ്റർ എഴുതി വെച്ചു. ആ ലെറ്ററിൽ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാൻ അത്യധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത്. ഭാര്യയുടെ രോഗം ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് താൻ ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത്. പക്ഷേ എനിക്ക് വിജയിക്കുവാനായിട്ട് സാധിച്ചില്ല. നിങ്ങളെ ഇനി ഒരിക്കലും കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞാണ് അദ്ദേഹം ആ ലെറ്റർ അവസാനിപ്പിച്ചത്. പിന്നീട് 3-4 ദിവസം ജ്വരം ബാധിച്ച് ഇദ്ദേഹം ഈ ബോട്ടിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് June 12 ഇദ്ദേഹം കണ്ണു തുറന്നത്. സത്യത്തിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ജോസിയ കണ്ണു തുറന്ന ദിവസം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ ബോട്ടിൻ്റെ മറ്റേ തലയിൽ അല്ലെങ്കിൽ ആ മറ്റേ ഭാഗത്ത് മറ്റൊരാൾ വയ്യാതെ കിടപ്പുണ്ട്, മരിക്കാറായി കിടപ്പുണ്ട്. നീൽ ടേണർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു നാവികനാണ്. അദ്ദേഹത്തെ ആരും നോക്കുന്നില്ല, ശുശ്രൂഷിക്കുന്നില്ല. കാരണം അദ്ദേഹം മരിച്ചു കൊള്ളട്ടെ എന്നാണ് പല ആളുകളും കരുതിയിരിക്കുന്നത്. ജോസിയയ്ക്ക് അലാറം അടിച്ചു. കാരണം അങ്ങനെ അദ്ദേഹം മരിക്കാനായിട്ട് ഇവർ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ മരിച്ചാൽ ഇവർ അദ്ദേഹത്തെ ഭക്ഷിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതൊരിക്കലും സംഭവിക്കരുതേ എന്ന് ഇദ്ദേഹം പ്രാർത്ഥിച്ചു. ഇതിനിടെ നമ്മൾ പെയ്ഡ് പാസഞ്ചേഴ്സ് രണ്ടുപേരുണ്ടല്ലോ, ഫെർഗൂസൻ സഹോദരന്മാർ, അതിൽ ഒരാൾക്ക് തീരെ വയ്യാതായി. അങ്ങനെ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മറ്റേ സഹോദരൻ അവൻ്റെ വീതമായിട്ടുള്ള ഭക്ഷണം, ചെറിയ പീസ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് വെള്ളം, ഇതൊക്കെയാണ്. ഇത് അവൻ കഴിക്കാതെ തൻ്റെ സഹോദരന് അവൻ കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ജീവൻ നിലനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ ബോട്ടുകളിൽ കയറി കൂടിയിട്ട് 43-ാമത്തെ ദിവസമാണ്. അങ്ങ് അകലെ കര പോലെ എന്തോ ജോസിയെ കണ്ടു. തൻ്റെ വിശപ്പിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ആരോഗ്യസ്ഥിതി കൊണ്ട് തോന്നുന്നതാണോ എന്ന് അദ്ദേഹം ആദ്യം സംശയിച്ചു. കാരണം ഇതിനു മുമ്പും പല ആളുകളും, ഈ ക്യാപ്റ്റൻ ജോസിയെ ഉൾപ്പെടെ പലരും ഇതുപോലെ ഈ കര കണ്ടതാണ്. പക്ഷേ അതെല്ലാം തോന്നലുകൾ മാത്രമായിരുന്നു. ഇതും അതുപോലെ ഒരു തോന്നലാണോ എന്ന് സംശയിച്ചിട്ട് ഇദ്ദേഹം മറ്റുള്ളവരോട് ഇത് പറഞ്ഞില്ല, ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം കണ്ടു എന്നുള്ളത്. പക്ഷേ രാവിലെ 10:30 ആയതോടെ ജോസിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അത് കര തന്നെയാണ്. അങ്ങനെ ഏതാണ്ട് 4,000 miles താണ്ടി തങ്ങൾ ഒരു കരയുടെ സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ്. താൻ കണ്ടത് കരയാണ് എന്ന് ഉറപ്പിച്ചതോടെ ഒരുവിധം ഈ ജോസിയ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആളുകളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമ്മൾ കര കണ്ടെത്തിയിരിക്കുന്നു, നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ദൂരേക്ക് വിരൽ ചൂണ്ടി. ആളുകളെല്ലാം അങ്ങോട്ടേക്ക് നോക്കി. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ശരിയാണ്, അത് കരയാണ്. ജോസിയുടെ അടുത്തുണ്ടായിരുന്ന കുറച്ച് പേര് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയില്ല. അവർ സന്തോഷം കാരണം ഒച്ച വെച്ചു. പല ആളുകളുടെയും വായിൽ നിന്ന് ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. അതിനുള്ള ശേഷി പോലും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം അവർ സാൻവിച്ച് ദ്വീപുകളുടെ സമീപം എത്തിച്ചേർന്നു. ഉയർന്നു നിൽക്കുന്ന പാറകൾ കാരണം
ഇവർക്ക് നേർക്ക് നേരെ ചെന്നിട്ട് ആ ദ്വീപിൽ ചെന്നിറങ്ങാനായിട്ട് സാധിച്ചില്ല. 6 മണിക്കൂർ ഇവർ ആ ദ്വീപിന് വലം വെച്ച ശേഷമാണ് ഇവർക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു ബീച്ച് കണ്ടെത്തിയത്. അങ്ങനെ ഒരുവിധം ഇവർ ആ ബീച്ചിൽ ഇവരുടെ ബോട്ട് കൊണ്ട് അടുപ്പിച്ചു. ഈ ബോട്ടിൽ നിന്ന് ഓരോരുത്തരും ഇറങ്ങുകയല്ല ചെയ്തത്, ഇഴഞ്ഞ് പുറത്തേക്ക് വീഴുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വിധത്തിൽ ഏന്തി വലിഞ്ഞ് ഇവർ മണലിൽ ഈ ബീച്ചിൽ വന്നെത്തി. പലരും തങ്ങളുടെ ക്ഷീണം കാരണം ആ മണൽ പരപ്പിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അവർ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ ദ്വീപിൽ താമസിക്കുന്ന ആളുകൾ ഇവരുടെ മുമ്പിലുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായി, ഇവർ ഇതുപോലെ തന്നെ കടലിൽ ഒഴുകി വന്ന ആളുകളാണ്. അവർ ശ്രദ്ധാപൂർവം ഇവരെ എടുത്തുകൊണ്ട് അവരുടെ കുടിലുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ആവശ്യമുള്ള ശുശ്രൂഷകൾ, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ ഇവർക്ക് കൊടുത്തു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടി. 1866 ജൂൺ 15 ജോസിയ മിച്ചലിൻ്റെ ഈ ബോട്ട്, ഈ ലോങ് ബോട്ട്, 15 പേരുള്ള ഈ ലോങ് ബോട്ട് സാൻഡ്വിച്ച് ദ്വീപുകളിൽ, ഇന്നത്തെ ഹവായി ദ്വീപുകളിൽ വന്ന് അടുത്തത്. ബാക്കി 2 ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നും നമുക്ക് അറിയില്ല. ക്യാപ്റ്റൻ ജോസിയുടെ വാക്കുകൾ കേട്ടിട്ട് ഇതേ വഴി തന്നെ അവർ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. എന്താണേലും വിധി ഭാഗ്യം പിന്തുണച്ചത് ക്യാപ്റ്റൻ ജോസിയയുടെ ബോട്ടിനെയാണ്. ബാക്കി 2 ബോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. ജോസിയ മിച്ചൽ എന്ന് പറയുന്ന നല്ലവനായ ഈ ക്യാപ്റ്റൻ്റെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവരുടെ കഥ, ഇവർ ഈ ഹവായി ഐലൻഡിൽ വന്ന് എത്തിയ കാര്യം അവിടെ നിന്ന് അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ ആ വാർത്ത വ്യാപിച്ചു. ഈ വാർത്ത അറിഞ്ഞതോടെ ഇതിൽ നല്ലൊരു ന്യൂസിനുള്ള ഒരു ആർട്ടിക്കിളിനുള്ള സ്കോപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാൾ, അയാളുടെ പേര് സാമുവേൽ എൽ ക്ലെമൻസ് എന്നായിരുന്നു. അതൊരു ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരൻ എഴുത്തൊക്കെ തുടങ്ങിയ സമയമാണ്. നല്ലൊരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവ കഥ എഴുതിയാൽ മാത്രമേ ആളുകൾ തന്നെ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഈ സാമുവേൽ ക്ലെമൻസ് ഇവരുടെ ഈ കഥ കേട്ടറിഞ്ഞതോടെ ഈ ക്യാപ്റ്റനെ, നമ്മുടെ ഈ ജോസിയയെ കണ്ടെത്താനായിട്ട് ശ്രമം ആരംഭിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം ഈ ജോസിയയെയും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെയ്ഡ് പാസഞ്ചേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഈ ഫെർഗൂസൻ സഹോദരന്മാർ അവരെയും കണ്ടെത്തി. ഇവരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ഈ സാമുവേൽ ക്ലെമൻസ് എഴുതിയെടുത്തു. അതുമാത്രവുമല്ല, ഇവർ രണ്ടുപേരും, ഫെർഗൂസൻ സഹോദരന്മാരും നമ്മുടെ ഈ ക്യാപ്റ്റൻ ജോസിയയും ഡയറി എഴുതിയിട്ടുണ്ടല്ലോ, അതെല്ലാം ഇദ്ദേഹം നേരിട്ട് കാണുകയും അതെല്ലാം പകർത്തിയെടുക്കുകയും അതിൽ നിന്നെല്ലാം വലിയൊരു ആർട്ടിക്കിൾ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. 43 days ഇൻ ആൻ ഓപ്പൺ ബോട്ട് കമ്പൈൽഡ് ഫ്രം പേഴ്സണൽ ഡയറീസ്, ഇതായിരുന്നു ആ തലക്കെട്ടിൻ്റെ പേര്. ആ തലക്കെട്ടിൽ ഈ വാർത്ത പുറത്തു വന്നതോടെ ആളുകൾ ഈ എഴുത്തുകാരനെ ശ്രദ്ധിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാകാനും ആരംഭിച്ചു. ഈ സാമുവേൽ എൽ ക്ലെമൻസ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ലോകപ്രശസ്തമായ ക്ലാസിക്കലായിട്ടുള്ള ടോം സോയർ, ഹക്കിൾബെറി ഫിൻ ഇതൊക്കെ എഴുതിയ മാർക്ക് ട്വെയിൻ തന്നെയായിരുന്നു ഈ എഴുത്തുകാരൻ. അതായത് ക്യാപ്റ്റൻ ജോസിയയുടെ കഥ അവസാനിക്കുന്നിടത്ത് മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞ ഒരു കഥാകൃത്തിൻ്റെ കഥ ആരംഭിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.